മുപ്പത്തി ഒൻപത് മുഹമ്മദ് സുബൈർ വാർത്തകളിൽ നിന്നും വാർത്തകളിലേക്കും വീണ്ടും എത്തുകയാണ് ഉത്തർപ്രദേശ് പോലീസിന്റെ കൈകളിൽ നിന്ന് സുപ്രീം കോടതി ഇടപെടലിലൂടെ ജയിൽ മോചിതനായിട്ടും ആഴ്ചകൾ പിന്നിട്ടു മുഹമ്മദ് സുബൈർ ദ നൽകിയ ഇന്റർവ്യൂ ആണ് ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത് തമിഴ്നാട്ടിലെ തള്ളി ഗ്രാമത്തിൽ നിന്നും ബാംഗ്ലൂരിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായും പിന്നീട് പ്രതീക് സിംഗയോടൊപ്പം സംഘപരിവാർ നുണപ്രചരണങ്ങളുടെ മുനയൊടിച്ചുകൊണ്ട് ആട് ന്യൂസിന്റെ സഹസ്ഥാപകനായും സുബൈറിന്റെ ജീവിതം വഴിമാറി ഒഴുകിക്കൊണ്ടേയിരുന്നു സ്വന്തം എം എൽ എയുടെ പേരുപോലും അറിയാത്ത അരാഷ്ട്രീയ സാമൂഹിക ജീവിതത്തിൽ നിന്നും മുഹമ്മദ് സുബേർ എന്ന ഇന്ത്യയിലെ പ്രധാന ചെക്കിംഗ് ആപ്പിലെ മാധ്യമപ്രവർത്തന ജീവിതത്തിലെത്തിയ അനുഭവങ്ങളെ സുബേർ ദി വയറിന് മുന്നിൽ തുറന്നു തുറന്നുവയ്ക്കുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ സാമൂഹ്യമാധ്യമങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്ന സുബൈർ ക്രിക്കറ്റ് വാർത്തകൾ മാത്രമായിരുന്നു പങ്കുവെച്ചുകൊണ്ടിരുന്നത് എന്നാൽ സാമൂഹ്യമാധ്യമങ്ങളിൽ അടുത്ത സുഹൃത്തുക്കൾ വരെ മുസ്ലിം വിരുദ്ധവും വിദ്വേഷം പ്രചരിപ്പിക്കുന്നതുമായ വാർത്തകൾ നിരന്തരം പങ്കുവെക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് സുബൈറിൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകുന്നു ഗുജറാത്തിലെ ഉനയിൽ കൊന്നു എന്ന പേരിൽ നടന്ന ദളിത് പീഡന വാർത്ത സുബെയറിൽ ആൾട്ട് ന്യൂസ് സഹസ്ഥാപകൻ കൂടിയായ പ്രതീകിലൂടെയായിരുന്നു ഫേസ്ബുക്കിൽ വളർന്ന ആ സൗഹൃദം രണ്ടായിരത്തി പതിനെട്ടിൽ ആട്ന്യൂസിലെ സജീവ പ്രവർത്തനങ്ങളിലേക്ക് വഴിമാറുന്നു വെറുപ്പിന്റെയും വർഗീയതയുടെയും കുത്തൊഴുക്ക് കണ്ട സാമൂഹ്യ മാധ്യമ ലോകത്ത് ന്യൂസ് വസ്തുതകളുടെ നേർത്ത വലകൾ നെയ്തു അൺഒഫീഷ്യൽ സുസുസ്വാമി എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നും ലക്ഷക്കണക്കിന് വായനക്കാരുള്ള മാധ്യമപ്രവർത്തന ജീവിതം സംഘപരിവാറിന്റെ നോട്ടപ്പുള്ളിയായി മാറിയതിലും അവസാനം തിഹാറിലെയും ഉത്തർപ്രദേശിലെയും ജയിലുകളിലെത്തിയതിലും സുബൈറിന് അതിശയമേതുമില്ല എന്നാൽ നുണകളുടെ പെരുമ്പറ കൊട്ടുന്ന സത്യാനന്തര കാലത്ത് രാജ്യത്തെ ഓരോ ജില്ലകളിലും ഒരാളെങ്കിലും വസ്തുതച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തെ പിടിച്ചുകെട്ടാനാകൂ എന്നതായിരുന്നു ദി വയറിനോടും രാജ്യത്തോടുമുള്ള സുബൈറിൻ്റെ സന്ദേശം ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്